പിണ്ടിമന പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ശക്തമായി നടപ്പിലാക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പ്രസിഡന്റ് ജെസി സാജു അറിയിച്ചു. ജനങ്ങൾ കൂട്ടം കൂടുന്നത് തടയാനും നടപടിയെടുക്കും. ഡി കാറ്റഗറിയിൽ ഉൾപ്പെട്ട പിണ്ടിമന പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങളും ഇളവുകളുമാണ് പ്രാബല്യത്തിലുള്ളത്. നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സർവകക്ഷി യോഗം ചേർന്ന് വിവിധ തീരുമാനങ്ങളെടുത്തത്. അവശ്യ വസ്തുക്കളുടെ കടകൾക്ക് മാത്രമേ പ്രവർത്തന അനുമതിയുള്ളൂ. രാവിലെ 7 തുറന്ന് രാത്രി 7 അടയ്ക്കണം. നിർദ്ദേശം ലംഘിക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പ്രസിഡന്റ് ജെസി സാജു അറിയിച്ചു. പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം തടയാൻ ഊർജിത ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നത് തടയാനും ശക്തമായ നടപടിയുണ്ടാകും. പോലീസിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ പഞ്ചായത്തിലാകെ പട്രോളിംഗ് ഏർപ്പെടുത്തും. ആവശ്യ വസ്തുക്കളുടെ സ്ഥാപനങ്ങൾ മാത്രം തുറക്കാനായിട്ടാണ് സർക്കാരിൻ്റെ തീരുമാനം. 7 മുതൽ 7 വരെ. അപ്പോൾ ഈ സമയം പാലിച്ചുകൊണ്ട് തന്നെ നടത്തുന്നതിന് തീരുമാനിച്ചു. ഈ 7 എന്നുള്ളത് ചില വീടുകളിലൂടെ ചേർന്ന് തന്നെ നടത്തുന്ന പല ആവശ്യ വസ്തുക്കളുടെ കടകളുമുണ്ട്. സാധാരണഗതിയിൽ അവർ ഈ ടൈം പാലിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു. കർശനമായിട്ടും 7 മണിക്ക് ശേഷം അങ്ങനെയുള്ള കടകൾ തുറക്കാൻ അനുവദിക്കില്ല. അങ്ങനെ കടകൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് പഞ്ചായത്ത് കട്ടാക്കിക്കൊണ്ട് തന്നെ ഉചിതമായ തീരുമാനത്തിൽ മുമ്പോട്ട് പോകും. 2 10-11 വാർഡിലാണ് വിജയന പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കോവിഡ് രോഗികളുള്ളത്. ഈ പ്രദേശത്ത് ആരോഗ്യ വകുപ്പും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ സേവകരും ഒക്കെയായി കടന്നു ചെഞ്ചുകൊണ്ട് വ്യാപിക്കാത്ത രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ആളുകൾ കൂട്ടം കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനൊരു കാരണവശാലും അനുവദിക്കില്ല. കർശനമായ നിർദ്ദേശവുമായി മുമ്പോട്ട് പോകും. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ അധ്യക്ഷത വഹിച്ചു. സി ഡി മുഹമ്മദ്, എസ് കെ ഇബ്രാഹിം, ജോൺസൺ റാഫേൽ, റെജി പുലരി, പി എസ് സോമൻ, എൻ എ രാമചന്ദ്രൻ, ബേസിൽ തണ്ണിക്കോട്ട്, മേരി പീറ്റർ, മനോജ്, സാബു തുടങ്ങിയവർ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, പിണ്ടിമന.